പിടിഎ ഫണ്ടിലേക്ക് 1500 രൂപ നൽകിയില്ലെങ്കിൽ അഡ്മിഷൻ ഇല്ലെന്ന ഭീഷണിയുമായി സ്കൂൾ അധികൃതർ. കോഴിക്കോട് ബിഇഎം സ്കൂൾ അധികൃതരാണ് രക്ഷിതാക്കളോട് പണം ആവശ്യപ്പെട്ടത്. വിഷയം മാധ്യമങ്ങളെ അറിയിച്ചാൽ അഡ്മിഷൻ നൽകില്ലെന്നും അധികൃതർ പറയുന്നു. സംഭവത്തെ തുടർന്ന് രക്ഷിതാക്കൾ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു ഗൂഢാലോചനയാണെന്ന്, ഒരു പ്രസ്റ്റീജിയസ് സ്കൂളിനെ കരിവാരി തേക്കാനുള്ള ഒരു ഏർപ്പാട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആരും അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. കാരണം ഇതിൽ എയ്ഡഡ് സ്കൂളിന് സർക്കാർ സഹായം തന്നിട്ട് ടീച്ചർമാർക്ക് പൈസ കൊടുക്കുന്ന സ്കൂളാ. മറ്റുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ പൈസ വാങ്ങുന്നതിന് അവർ പറഞ്ഞു. പക്ഷെ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു സ്കൂളാണ് ബിഎംഎസ്. ഈ ബിഎംഎസ് സ്കൂൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഫണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒരു തരത്തിലുള്ള സഹായങ്ങളും ഇല്ല. ടീച്ചേഴ്സിന്റെ സാലറി മാത്രമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ബാക്കി എല്ലാ ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തത് പി ടി ആണ്. പി ടി ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഒരു ഒരു കല്ല് പോലും ഇവിടെ വെക്കണമെങ്കിൽ അത് പി ടി എന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചെയ്തു വരുന്നത്.